And welcome back to my YouTube channel Little Buddha. So ഇന്ന് നമ്മൾ കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് കൂടെ തന്നെ തൊട്ടടുത്തുണ്ട് ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ഓൾ അമർത്തിയാൽ മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ വരുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഒരാളുടെ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കുന്ന ആ ഒരു ഇതിനെ നമ്മൾ ഗ്രാഫോളജി എന്നാണ് കേട്ടോ പറയാം. ഈ ഗ്രാഫോളജി എന്ന് പറയുന്ന സംഭവം 18th century ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഫീൽഡ് ഡെവലപ്പ് ചെയ്ത് വന്നതിന് കൂടെ തന്നെ ഗ്രാഫോളജിയും ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. അപ്പൊ സൈക്കോളജിയുടെ ഒരു ഭാഗമായിട്ട് ഗ്രാഫോളജി ഈ ഒരു സ്റ്റാർട്ടിങ് മുതലേ ഉണ്ട്. അപ്പോൾ ഗ്രാഫോളജി എന്ന് പറയുന്നത് സൈക്കോളജി ആണെന്നും ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് എന്ന് പറയുന്നത് വലിയൊന്നും സംഭവമാണെന്നുള്ള തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ഞാൻ സൈക്കോളജി പഠിക്കാൻ ജോയിൻ ചെയ്ത സമയത്ത് ലൈബ്രറി പോയിട്ട് ആദ്യം വായിച്ച് നോക്കാൻ ശ്രമിച്ച പുസ്തകങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് ഒക്കെ, കാരണം ഹാൻഡ് റൈറ്റിംഗ് നോക്കി ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല, ഞാൻ ഭയങ്കര സംഭവമായി മാറുമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് ഞാനിതൊരു സ്യൂഡോ സയൻസ് മാത്രമാണെന്നുള്ളത് അറിയുന്നത്. അതായത് ഗ്രാഫോളജി എന്ന് പറയുന്നത് ഒരിക്കലും റിയൽ ആയിട്ടുള്ള കാര്യമല്ല, ഒരിക്കലും സൈക്കോളജി അല്ല. അത് വെച്ച് ഒരിക്കലും ഒരാളുടെ പേഴ്സണാലിറ്റി നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റൂല. പക്ഷേ എന്താണ് ഇതിൻ്റെ ഒരു ഇത് ഇത്ര ഹിറ്റായി മാറാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈക്കോളജിയിൽ കുറേ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്. അതായത് നമ്മളൊരു ചിത്രം വരയ്ക്കാൻ പറയും, അത് വെച്ചിട്ട് നമ്മൾ അവരെ കുറച്ച് ക്യാരക്ടേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യും, പിന്നെ സ്റ്റോറി പറയാൻ പറയും, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ ഒരു സാധനമാണ് ഇതും എന്നുള്ള രീതിയിലാണ് ഇതിങ്ങനെ ഫേമസ് ആയിട്ട് വരുന്നത്. കാരണം ഹാൻഡ് റൈറ്റിംഗ് നോക്കിയിട്ട് പേഴ്സണാലിറ്റി, ഇപ്പോൾ നമുക്ക് ഒരാളുടെ അടുത്ത് ഞാൻ ഇന്നെ ടെസ്റ്റ് ചെയ്യാൻ പോവാണെന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ സൊസൈറ്റി പറയുന്നത് സീറോ വാലിഡിറ്റി ഉള്ള ഒരു സാധനമാണ് ഗ്രാഫോളജി എന്നാണ്. അതായത് ഒരാളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടീവ്സ്, അതേപോലെ അവരുടെ തോട്ട്സ്, ഇതൊക്കെ ഹാൻഡ് റൈറ്റിംഗിൽ എവിഡൻ്റ് ആയിട്ട് വരും എന്നുള്ളതാണ് പറയുന്നത്. ഒരാൾ എഴുതുന്നതിൻ്റെ ടി എന്ന ലെറ്റർ എഴുതുകയാണെങ്കിൽ ടി എന്ന് പറയുന്നത് ഭയങ്കര പീക്കായിട്ട് ഭയങ്കര ഷാർപ്പായിട്ട് ആരോ മാർക്ക് പോലെയൊക്കെയാണ് അതിൻ്റെ അറ്റം വരുന്നതെന്നുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ ആയിരിക്കും. നേരെ പക്ഷേ അത് ഇങ്ങനെ എല്ല് പോലെ എഴുതിയിട്ടൊരു വര വരയ്ക്കുന്ന ആളുകളുണ്ട്, അത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് ശരിക്കും ഗ്രാഫോളജി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ തന്നെ അറിയാം ഒരാൾക്ക് എത്ര ഹാൻഡ് റൈറ്റിംഗ് ഉണ്ടാവും അല്ലേ. നമ്മളൊരു ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷന് പോയി ഇരുന്ന് എഴുതുന്ന പോലെയാണോ നമ്മൾ വേറെ എവിടെയെങ്കിലും എഴുതുക? ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ ആൻസർ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ആദ്യത്തെ ഒരു രണ്ട് ആൻസറും നമ്മുടെ ഏറ്റവും അവസാനത്തെ രണ്ട് ആൻസറും നോക്കിക്കഴിഞ്ഞാൽ എത്ര ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒരാൾക്ക് പോലും നമ്മൾ ഒരാളുടെ ഹാൻഡ് റൈറ്റിംഗിന് ഇത്ര ചേഞ്ച് വരുമ്പോൾ അയാളുടെ ഓരോ ഹാൻഡ് റൈറ്റിങ്ങും ഓരോ രീതിയിലാവുമ്പോൾ നമ്മൾ എങ്ങനെ അയാളെ നമ്മൾ അസസ് ചെയ്യാൻ പോവാം, അതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള തോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി ചിലപ്പോൾ ചിലവർ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ടാവും, നിങ്ങളെ ഹാൻഡ് റൈറ്റിംഗ് നോക്കി ഇത് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇനി നിങ്ങൾ ഭാവിയിൽ കാണും. അപ്പം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അത് വിശ്വസിച്ച് അത് പഠിക്കാമെന്ന് വിചാരിച്ച് പൈസ മുടക്കാനും അതിൽ വിശ്വസിക്കാനും ഒന്നും നിൽക്കരുത്. കാരണം ഇതെന്ന് പറയുന്നത് സീറോ വാലിഡിറ്റി ഉള്ള ഒരു കാര്യമാണെന്നുള്ളതാണ്. ഇപ്പം സൈക്കോളജിയിൽ ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ആക്ച്വലി ഇതൊന്നും സൈക്കോളജി അല്ല, ഇതേ അല്ല സൈക്കോളജി. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇതൊക്കെ സൈക്കോളജി ആണെന്ന് ബിലീവ് ചെയ്യുകയും ഇങ്ങനെയൊക്കെയാണ് സൈക്കോളജി എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല, ഗ്രാഫോളജി എന്ന് പറയുന്നത് പക്ക ഫ്രോഡ് പരിപാടിയാണ്. പിന്നെ ഇതിൽ ഒരുപാട് റിസർച്ചസ് നടന്നിട്ടുണ്ട്. അപ്പം അതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് റിസർച്ച്, അതായത് ഈ ഗ്രാഫോളജി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ഇങ്ങനത്തെ ആളുകളെ വെച്ച് ഇരുത്തിയിട്ട് ഒരു റിസർച്ച് നടത്തിയതിൽ ഇവർക്ക് എല്ലാവർക്കും ഓരോ ഒരു സെറ്റ് ഓഫ് ആളുകളുടെ ഹാൻഡ് റൈറ്റിംഗ് കൊടുത്തു. അവരടുത്ത് അനലൈസ് ചെയ്യാൻ പറയുന്ന സമയത്ത് ഓരോരുത്തരും അനലൈസ് ചെയ്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ ഓരോ പേഴ്സണാലിറ്റിയാണ് ഇവർ ഓരോരുത്തരും പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഒരു പ്രൂഫാണ് സീറോ വാലിഡിറ്റി എന്നുള്ളത്. നമ്മളെ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഞാൻ ചെയ്താലും എൻ്റെ ഫ്രണ്ട് ചെയ്താലും അമേരിക്കയിലിരിക്കുന്ന ഒരാൾ ചെയ്താലും ആര് ചെയ്താലും ഒരേ റിസൾട്ടാണ് കിട്ടുക. കാരണം നമ്മുടെ എല്ലാ റിസൾട്ട് എല്ലാ ടെസ്റ്റുകളും വാലിഡിറ്റിയും റിലയബിലിറ്റിയും ഒക്കെയുള്ള ടെസ്റ്റുകളാണ് എന്നുള്ളതാണ്.
അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ദയവചെയ്ത് നിങ്ങൾ വിശ്വസിക്കാൻ നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇതുപോലത്തെ പുതിയ പുതിയ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ സത്യമാണോന്ന് വിശ്വസിക്കുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ, ഇങ്ങനത്തെ ഇതൊക്കെ ആയിട്ട് വരും വരയ്ക്കും ദിസ് ഇസ് അഖില സൈനിങ് ഓഫ്. ബൈ ബൈ.